എനിക്ക് ജിൻഡോയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ഏതാണെന്ന് അറിയാമോ ജിൻഡോ? അമ്മയെ പവർ ടീം ഇല്ലാതാക്കി ചായ കുടിച്ച ഗ്ലാസ് പോലും കഴുകി വെക്കാത്ത ഞാൻ ആ പട്ടിപ്പണി എടുക്കുകയും ചെയ്തു, പവർ ടീമും കിട്ടിയില്ല. ഇതും പറഞ്ഞ് ആൽബിയും ജിൻഡോയും കൂടി ചിരിക്കുമായിരുന്നു ഗാർഡനേരിയ നിന്നിട്ട്. ലൈവില് കുറച്ചു നേരം മുമ്പ് നടന്നൊരു സംഭവമാണ്. അപ്സരയുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെ ഇതെല്ലാം കേട്ടോണ്ട് നിപ്പുണ്ട്. പിന്നീട് ജിൻഡോ നടന്നു പോയപ്പോ ആൽബി പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അപ്സരയുടെ അടുത്ത്. ജിൻഡോയെ കണ്ട് പഠിക്ക അപ്സര, അയാളാണ് റിയൽ ഗെയിമർ, അയാളെ പോലെ കളിക്ക് എന്ന് പറയുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും ജിൻഡോയെ മതി, വേറെ ആരെയും വേണ്ട. പുള്ളിയുടെ ഗെയിമും പെർഫോമൻസും പിന്നെ ഡാൻസും അഭിനയവും അംഗീകാരമാണ് ഫുള്ള്. ഇത് പറയുന്നവരെയും പിടിച്ച് പി ആർ ആക്കുക, അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഈ സീസണിലെ ഒരേ ഒരു ഇൻഡിവിജ്വൽ ഗെയിമറാണ്, ഒറ്റയ്ക്ക് നിന്ന് പോരാടിയാണ് ഇവിടം വരെ എത്തിയത്. ജാസ്മിനെയോ സായിയെ പോലെ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അൻസിബയോ ഋഷിയോ അല്ലെങ്കിൽ അപ്സരയോ പോലെ എസ്റ്റാബ്ലിഷ്ഡ് അല്ല ഒട്ടും. എന്നിട്ടും ഇത്രയും പ്രേക്ഷക പിന്തുണ, ഇതാണ് ജിൻഡോയുടെ എല്ലാവർക്കും ഇത്രയും കാര്യവും ഇഷ്ടവും ഒക്കെ. പുള്ളിയെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒറ്റ ഫാമിലിയെങ്കിലും നിങ്ങൾ കണ്ടോ? കാണില്ല. കാരണം ഇൻഡിവിജ്വൽ ഗെയിം കളിച്ച ഒറ്റയ്ക്ക് കളിച്ച് സർവൈവ് ചെയ്ത വന്നവർക്കാണ് എപ്പോഴും പ്രേക്ഷക പിന്തുണയും അപ്രിസിയേഷനും കിട്ടുന്നത്. നാളെ ഇപ്പൊ നോറയുടെ ഫാമിലി വരും, നോറയുടെ ഫാമിലിക്കും ഇഷ്ടം ജിൻഡോയെ ആയിരിക്കും, ഉറപ്പിച്ചോ? ഞാനിത് പറയുകയാണ്, ഉറപ്പിച്ചോ? ആൽബി ഇത് പറഞ്ഞപ്പോ ഒരു അത്ഭുതം എനിക്ക് തോന്നിയില്ല, കാരണം പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ആൽബി വന്നപ്പോ മുതൽ തുറന്നടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മണ്ടൻ എന്ന് വിളിച്ചടക്കം ഒരുപാട് കാര്യങ്ങൾ ആൽബി അഡ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി ഒരു കിടിലൻ മനുഷ്യനാണ് കേട്ടോ, ഒരു മടിയും കൂടാതെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതും ചിലതൊന്നും അപ്സരയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും പുള്ളി അത് ഒരു മടിയും കൂടാതെ പറഞ്ഞു. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആൽബിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ലൈവിൽ ഒരു സ്പോൺസേർഡ് ടാസ്ക് കാണാം, മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.